ടി കെ രാജ്മോഹൻ നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മുൻ എൻഐ ഉദ്യോഗസ്ഥനാണ് ശ്രീ ടി കെ രാജ്മോഹൻ. താങ്കൾക്ക് ഈ ആഷ്ലിൻ ബെൽമൻ എന്നുള്ള വ്യക്തിയെ പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗുണ്ടകളായിട്ടുള്ള ബന്ധം? ഹലോ, പറഞ്ഞോളൂ. ഗുണ്ടകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. അതല്ല, ഈ വളരെ ഇയാൾ പ്രകടമാക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൗതുകരമാണ് ശ്രീ ടി കെ രാജ്മോഹൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗം, പ്രമുഖ നിർമ്മാതാവ്, രാജ്യാന്തര ബിസിനസ്സുകാരൻ, പിന്നെ തമിഴ്നാട് പ്രസ് ക്ലബ്ബ് ഭാരവാഹി, അങ്ങനെ ഒരുപാടുണ്ട് ലിസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പ്രമുഖനായിട്ടുള്ള വ്യക്തിയെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഇല്ല, ഈ പറഞ്ഞ വ്യക്തികൾ അല്ല, ഈ പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതെ, നമ്മൾ ആരും കേട്ടിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ആമുഖമായിട്ട്. അതായത് ഈ ഇയാൾ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി ഇത്തരത്തിൽ പലരെയും ചൂഷണം ചെയ്യുന്നു, പലരെയും കബളിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇങ്ങനെ വലിയ തോതിൽ നടക്കുകയാണ്. അപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ഇവരെയൊക്കെ ഒരു ഹിറ്റ് ലിസ്റ്റിലോ ബ്ലാക്ക് ലിസ്റ്റിലോ പെടുത്താൻ കഴിയാതെ പോകുന്നത്? അല്ല, അതാണ് പറയുന്നത്. നമ്മുടെ ഈ പോലീസിംഗിൽ പ്രോപ്പറായിട്ട് അതിനെ മാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആരെയും കിട്ടിക്കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് അവരെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നമ്മളൊരു ഫയൽ കീപ്പ് ചെയ്യാനോ പുറത്തേക്ക് മാപ്പ് ചെയ്യാനോ ഈ ഡിജിറ്റൽ യുഗത്തിൽ സാധിക്കുന്നില്ല, ചെയ്യുന്നില്ല, സാധിക്കാത്തതല്ല. അതിന് അത്രത്തോളം കാര്യങ്ങളിലേക്ക് നമ്മൾ സംവിധാനം പോകുന്നില്ല. അതിൻ്റെ കുഴപ്പമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ പല ആൾക്കാരും പല ഫേക്കായിട്ട് പല തസ്തികളിലും ഇരിക്കുകയാണ്. ആ തസ്തികളൊക്കെ അറിയുന്ന തസ്തികളാണ്, അതിലൊക്കെ ഇരുന്നുകൊണ്ടാണ് ഈ ഇല്ലീഗലായ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ പോലീസ് സംവിധാനം ഇയാളെ പ്രോപ്പറായിട്ട് ശരിക്കും ഗൈഡ് ചെയ്ത് അയാളെ പുറകെ തന്നെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ മാപ്പിംഗ് നടത്തണം, ഡിജിറ്റൽ മാപ്പിംഗ് നടത്തണം. അങ്ങനെ മാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഈ റെക്കോർഡ്സിൽ ഈ വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാളിന് വേറെ വല്ല സ്ഥലത്ത് വേറെ വല്ല കേസിലും പെട്ട് കഴിയുമ്പോൾ വേറെ വല്ല തസ്തികയിൽ നിന്നുകൊണ്ടാണ് ഫേക്ക് ചെയ്തിരുന്നെങ്കിൽ, അപ്പൊ ഇത്തരത്തിലൊന്നും ഒരു പ്രോപ്പർ നമ്മുടെ ഒരു സർവൈലൻസ് നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അതിൽ പല കാരണങ്ങളുണ്ട്. പോലീസിൽ നിന്നും സ്തുതിയും കാര്യങ്ങളും, ഈ സംവിധാനത്തിലുള്ള പാളിച്ചകളാണ് ഇതൊക്കെ. ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാരക്ടേഴ്സ് ഈ പെരുകി വരുന്നത്. ഈ ഒരു രാജ്യാന്തര ബിസിനസ്സുകാരനാണ് എന്ന് പറയുക, ഒരു രാജ്യാന്തര തലത്തിൽ വലിയ ആസ്തിയുള്ള ആളാണെന്ന് പറയുക. ഈ ആസ്തിയുടെ കണക്കൊക്കെ പറയുന്നത് ദിർഹത്തിന്റെ കണക്കുകളാണ്, അത് ബില്യൺ കണക്കിന് ദിർഹം ആസ്തിയുണ്ടെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തും. മാത്രമല്ല പൊതുവേദികളിൽ എത്തുകയാണ്, നിർമ്മാതാവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നു, മികച്ച ഓൺട്രപ്രണറിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. അപ്പോൾ ഇത്തരം പുരസ്കാരങ്ങളൊക്കെ അതിന്റെയൊക്കെ ഒരു ഒരു ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇനി മറ്റൊന്ന്, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ 30 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് ഇയാൾക്ക്. ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല? ഒരു സ്വാഭാവികമായിട്ടുള്ള ഫോളോവേഴ്സിന്റെ എണ്ണമല്ല എന്നാണ്, മുഖ്യമന്ത്രിക്കില്ല അത്രയും എണ്ണം എന്നുള്ളതാണ് ശ്രീ രാജ്മോഹൻ. അല്ല, അതാണ് നമുക്കൊക്കെ ഇത് ഈ കേരളം പോലെയുള്ള ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ എല്ലാവരും പറയുന്നത് നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണ്, വളരെ എല്ലാ കാര്യത്തിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടും എല്ലാ കാര്യങ്ങളിലും ഡിജിറ്റൽ യുഗത്തിലൊക്കെ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകാർക്ക് വിഹാര കേന്ദ്രമാണ് കേരളം. ഈ നമ്മുടെ സംസ്ഥാനത്ത് പല ആൾക്കാരും വളരെ കെയർഫുൾ ആയിട്ടേ കാര്യ കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷെ അവരൊക്കെ പല ആൾക്കാരും മണ്ടത്തരം കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന്റെ പുറകെ പോവുകയാണ്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ പല കേസുകളും കണ്ടില്ലേ? പല മോൻ സമ്മാങ്കലിന്റെ കേസ് കണ്ടു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട വേറെ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ കേസ് നമ്മൾ കണ്ടു, ചില തട്ടിപ്പുകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ ഇതിന് വടക്കൂറുള്ള മണ്ണായി കേരളം മാറുകയാണ്. നമ്മുടെ ഈ ഇന്റലിജന്റ്, നമ്മൾ വളരെ ഇന്റലിജന്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഇവരെല്ലാവരും മുതലെടുക്കുകയാണ്. അങ്ങനെ മുതലെടുക്കുമ്പോഴാണ് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടാകുന്നത്, ഇതുപോലെ അയാൾ ഓൺട്രപ്രണറായിട്ട് വന്നിട്ട് അവാർഡ് വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ചില ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ഒരാൾ, ഒരു ഇത്രത്തോളം ഫോളോവേഴ്സിൽ ഒരാൾ, അല്ലെങ്കിൽ ഓൺട്രപ്രണറായിട്ട് ആൾ ഒരു അവാർഡ് വാങ്ങിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അയാൾ വേറെ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പറായി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഇന്റലിജൻസ് സംവിധാനം ഇതൊക്കെ അന്വേഷിക്കണം. കാരണം ഇന്റലിജൻസിന് ഒരുപാട് വർക്കുണ്ട്. ഇതുപോലെ ഒരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ആരാണ് കണ്ടക്ട് ചെയ്യണത്, ആരൊക്കെ അതിൽ വരുത്തോ, അല്ലെങ്കിൽ അതിൽ ചീഫ് ഗസ്റ്റ് ആരാണ്, ആരാണെന്ന് കണ്ടക്ട് ചെയ്യുന്നത്, ആരാണെന്ന് ഫൈനാൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാത് സ്ഥലത്തെ ഇന്റലിജൻസിന്റെ പോലീസുകാർ ഈ വിവരങ്ങൾ എടുക്കും. അപ്പൊ അങ്ങനെ എടുത്ത് അത് ഉടനെ അവർ ഡിസമിനേറ്റ് ചെയ്ത് മുകളിലേക്ക് അവരെ മേലുദ്യോഗസ്ഥന്മാർ അറിയിക്കുമ്പോൾ അവരത് അഡ്വാൻസ് ആയിട്ട് കൊളൈറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ശ്രദ്ധയിൽ വരിക. അപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇതുപോലെ
പിന്നെ തട്ടിപ്പാടുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് ഒരുപാട് അടുത്ത് എത്ര കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പൊ വളരെ വളക്കൂറുള്ള മണ്ണാണ് കേരളം. നമ്മളൊക്കെ എല്ലാവരും വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞു, അതേസമയം നമ്മൾ മണ്ടന്മാരായിട്ട് ഇതിന്റെ പറയാ ചുറ്റിക്കറങ്ങുകയാണ്. ഇത് നിർത്തണമെങ്കിൽ എഫക്റ്റീവ് പോലീസിങ്ങും അതായത് എഫക്റ്റീവ് സർവേലൻസ് വേണം. ഈ സർവേലൻസ് വെച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ കണ്ടെത്താൻ പറ്റുള്ളൂ, അവരെ സമൂഹത്തിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് ശ്രീ ടി കെ രാജ്മോഹൻ. മുൻ എസ് പി എനെ അദ്ദേഹമാണ് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു തട്ടിപ്പ് സംഘത്തെ കണ്ടെത്താനുള്ള വിജിലന്റ് ആയിട്ടുള്ള ശ്രമമാണ് നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. എന്താണേലും ഈ ആഷ്ലിൻ ബെൽമൻ എന്ന പേരെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കൂടുതൽ തട്ടിപ്പിന്റെ കഥകൾ വരും ദിവസങ്ങളിലും നമുക്ക് കേൾക്കാൻ കഴിയും.